കോഴിക്കോട് പന്തീരങ്കാവിൽ പോലീസ് യു എ പി എ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത താഹ, അതിൽ ഒരാളായ പ്രതിയായിട്ടുള്ള താഹ മാവോവാദി കേഡറാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ കാര്യം സ്ഥിരീകരിക്കാൻ തക്ക ശക്തമായ തെളിവുകൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ ഒരു വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. പോലീസിൻ്റെ ഭാഷയിൽ പോലീസ് പറയുന്നതനുസരിച്ച് പോലീസിൻ്റെ ഭാഷമിതാണ്, നിലമ്പൂരിൽ കഴിഞ്ഞ വർഷം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കുപ്പു ദേവരാജൻ്റെ മരണത്തിന് ശേഷം അയാളുടെ ആദർശങ്ങളിൽ ആകർഷ്ടനായി താഹ മാവോവാദി ഗ്രൂപ്പുമായി അടുത്തു. അയാൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് അംഗമാണ്, പക്ഷേ അത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് അംഗം അയാൾ പകൽ സമയത്ത് മാത്രമാണ്. പക്ഷേ അദ്ദേഹം ആ ഒരു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് അംഗം എന്ന ഒരു ലേബലിൽ നടന്നുകൊണ്ട് പക്ഷേ നടത്തിയിരുന്ന പ്രവർത്തനം മാവോവാദി ഗ്രൂപ്പുകളുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്ന ശക്തമായ തെളിവുകളാണ് പോലീസ് ഇപ്പോൾ നിരത്തിയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലമ്പൂരിൽ പോലീസ് വെടിവെപ്പിൽ കുപ്പു ദേവരാജ് കൊല്ലപ്പെട്ടതോടെ കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് അനുഭാവികൾ വഴി ഇയാൾ മാവോവാദി ഗ്രൂപ്പുകളുമായി ശക്തമായ ബന്ധം സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. അതിനെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. പിന്നെ ഇയാൾ ഈ കുപ്പു ദേവരാജിൻ്റെ മരണത്തിന് ശേഷം കടുത്ത മാവോവാദി അനുഭാവം പ്രകടിപ്പിച്ച ഇയാൾ മാവോവാദി കേഡറായി മാറിയെന്നും പോലീസ് പറയുന്നു. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ജാമ്യാപേക്ഷ, അതായത് ഈ അലൻ്റെയും താഹയുടെയും ജാമ്യാപേക്ഷയിൽ ഇന്ന് സെഷൻസ് കോടതി വിധി പറയാൻ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കുവാനുള്ള ഒരു നടപടിക്രമമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ താഹ മാവോവാദി കേഡറാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ശക്തമായ തെളിവ് പോലീസ് കോടതിയിൽ നൽകിയതിൻ്റെ പിന്നിലെ കാര്യം. മറ്റൊരു കാര്യം, നിലമ്പൂർ വെടിവെപ്പിന് ശേഷം മാവോവാദി കേഡറായി മാറിയ ഇയാൾ ഇത്തരത്തിൽ ബന്ധം പുലർത്തിയിരുന്ന നിരവധി പേരെ, ഇയാളുമായി ബന്ധം, ഇത്തരത്തിൽ മാവോവാദി കേഡറായ താഹയുമായി ബന്ധം പുലർത്തിയിരുന്ന നിരവധി പേരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വളരെ സുപ്രധാനമായ ഒരു കാര്യം, റെയ്ഡിൽ ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രഹസ്യ കോഡുകൾ അടങ്ങിയ പുസ്തകങ്ങളിലെ വിവരങ്ങൾ പോലീസിന് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള കോഡുകളാണ് മാവോവാദികൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ പോലീസിനെ കുഴക്കുന്ന ഒരു കാര്യമാണ്. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ, അവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഏതൊക്കെ തരത്തിലുള്ള കോഡുകൾ, എന്തൊക്കെയാണ് കോഡുകളുടെ പിന്നിലുള്ള സത്യം, അല്ലെങ്കിൽ അവരുടെ ആ കോഡുകൾ ഉപയോഗിച്ച് അവർ എന്തൊക്കെ തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യം പോലീസിന് വ്യക്തമാകുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് ശക്തമായ തെളിവുകൾ, മാവോവാദി കേഡറാണ് താഹ എന്ന തരത്തിലുള്ള ശക്തമായ തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷയിൽ നടന്ന വിസ്താരത്തിനിടയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ താഹയുടെയും അലൻ്റെയും ജാമ്യാപേക്ഷയെ എതിർത്തില്ല എന്നതുകൂടി നമ്മൾ വളരെ സുപ്രധാനമായി കാണേണ്ടതാണ്. കാരണം ഇവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില ഫേവറുകൾ കിട്ടുന്നുണ്ട്. മാത്രമല്ല സി പി എമ്മിൻ്റെ പ്രാദേശിക ഘടകം ഇവരെ സ്വാഭാവികമായും ഇവർക്ക് വേണ്ട നിയമസഹായം ചെയ്തു കൊടുക്കുമെന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തയായി വന്നിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല സി പി എമ്മിന് ഉണ്ടോ എന്ന കാര്യം അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം പോലീസ് അടിവരയിട്ട് പറയുന്നു, താഹ മാവോവാദി കേഡർ തന്നെയാണ്. അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. മാവോവാദി കേഡർ എന്ന തരത്തിൽ കോഴിക്കോട് നഗരത്തിലുള്ള ചില മാവോവാദി ഗ്രൂപ്പുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മാവോവാദി അനുഭാവികളുമായി ബന്ധപ്പെട്ട കുപ്പു ദേവരാജൻ നിലമ്പൂരിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇയാൾ മാവോവാദി കേഡറായി മാറിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്.